അതിൻ്റെ മേളത്തെ കംപ്ലീറ്റ് ഷീറ്റ് ഇവിടുന്ന്. ഹായ് ഫ്രണ്ട്സ്, സ്പോട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ ഈ മേലെ കിടക്കുന്ന ഷീറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനിങ്ങും പിന്നെ അതുപോലെ തന്നെ ഒന്ന് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ട്, ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ഈ മേലെ കിടക്കുന്ന ഷീറ്റൊക്കെ നമ്മളന്ന് തൽക്കാലികമായിട്ടൊരു ഷീറ്റൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ അതേപോലെ തന്നെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൂട് ഇതിനെ മേലെ കൂടി നോക്കാണ്ട് കേട്ടോ. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ, അത് ഇതിനെ മേലെ കൂടി നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടീസാണ് ഇന്നുള്ളത്. അപ്പം അത് നമ്മൾ വീഡിയോ നേരിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മുടെ ഈ പ്രാവുകളൊക്കെ പിടിച്ചിട്ട് കൂട്ടിലാക്കണം കേട്ടോ. ഇവരിപ്പോൾ ഇറങ്ങിയാൽ നിർത്തിയിട്ട് ഞാൻ ബാക്കിയുള്ളവരൊക്കെ കൂട്ടിലുണ്ട്, ഇവരൊന്ന് പിടിച്ച് കൂട്ടിലാക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ മേലത്തെ ഷീറ്റൊക്കെ ആദ്യം ഫുൾ അഴിച്ച് മാറ്റണം. പിന്നെ അതുപോലെ ഇതൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കണം കേട്ടോ. അത് നമുക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഇതിൻ്റെ മേലത്തെ ഷീറ്റ് മെല്ലെ മെല്ലെ ഇങ്ങനെ അഴിച്ചെടുക്കുക. കറക്റ്റ് സെറ്റ് ചെയ്ത് തന്നെ ഒക്കെ ഇങ്ങനെ വിരിച്ചാൽ പോരും. അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചേക്കണേട്ടോ, നല്ല ബലത്തിൽ എല്ലായിടത്തും സെറ്റ് ചെയ്യണം. ആദ്യം ഇങ്ങനെ അയച്ചിട്ട് അയക്കോടങ്ങ അത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് മേലെ വെച്ചിട്ടുള്ള ഈ ടാർപ്പാണ് കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്, ഇങ്ങനെ ടാഗൊക്കെ വെച്ച് കിട്ടിയേക്കാണ്. അയച്ചെടുക്കാട്ടോ. നമ്മളതിൻ്റെ മേലത്തെ ഷീറ്റും ടാർപ്പായും കംപ്ലീറ്റ് ഊരിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഊരിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡയറക്റ്റ് വെയിലടിക്കുന്ന എഗ് ചെയ്തിരിക്കണ പ്രാവുകളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അവരെ കൂട്ടിക്ക് ഡയറക്റ്റ് മുട്ടമ്പോൾ ഒന്ന് വെയിലടിച്ചിട്ട് അതൊന്ന് നാശമുണ്ട വെച്ചിട്ട് അവിടെ ഒരു ടാർപ്പായി വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ പുതിയ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. വേണ്ട പുതിയ ഷീറ്റ് നമുക്ക് നിർത്തിയിട്ട് ഇത് തൂക്കത്തിന് വാങ്ങാൻ കിട്ടുന്ന ഷീറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കട്ടൊക്കെ ഉള്ള ഷീറ്റാണ്ടോ. അതിന് നിർത്തിയിട്ട് ആദ്യം അത് വിരിച്ചു കൊടുക്കണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വേണം ഈ ടാർപ്പായി ഒന്ന് ഇടാൻ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നിർത്തിയിട്ട് വിരിച്ചു കൊടുക്കാം. ഷീറ്റിൻ്റെ മേലെ എറിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്താണ്ടോ. കംപ്ലീറ്റ് ഷീറ്റ് നമ്മളതിൽ ഒന്ന് ഊരിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ നമ്മളവിടെ കൊടുത്തിട്ടിരിക്കണ കംപ്ലീറ്റ് ഷീറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യത്തെ ഷീറ്റ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഷീറ്റ് ഇതാക്കിയിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് ഇങ്ങനെ ഒരു തല്ലൊക്കെ ഒന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് എത്തില്ല, എന്നാലും നല്ല വൃത്തിയിൽ തന്നെ ചെയ്യണം. ആദ്യം നമുക്ക് ഇതൊന്ന് വിരിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി ഇനി കുറച്ചും കൂടി എത്താനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. ആദ്യം നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ, ഈ ടാഗ് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുക. അങ്ങനെ അതിനുള്ളിൽ ഷീറ്റ് കംപ്ലീറ്റ് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇതാക്കിയിട്ടുണ്ട്. ഈ മരം മാത്രമാണ് കാണുന്നത്, പ്രശ്നമല്ല, അത് ഉള്ളിൽ കയറിയ മാത്രം കാണുള്ളൂ. എല്ലായിടത്തും ബ്ലാക്ക് ഇവിടെ മാത്രമാണ്, ചെറുതായി ഒന്നും തേഞ്ഞില്ല. അപ്പോൾ പഴയ ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ഷീറ്റ് വാങ്ങാൻ കിട്ടാത്തതുകൊണ്ട് ഇനി പിന്നൊരു ദിവസം വാങ്ങിയിട്ട് അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലത്തെ നല്ല ഷീറ്റ് വെച്ച് കൊടുക്കണം. പ്രാവുകളൊക്കെ ഉണ്ട്, ഇനി കൂട് നമുക്ക് അടുത്ത് വൃത്തിയാക്കണം. നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മേളത്തെ ടാർപ്പായൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു ബാക്കിയുണ്ടായിരുന്നു, അത് നമ്മൾ ലാസ്റ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം പുതിയ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പുതിയ ഗ്രിറ്റ് നമുക്ക് പ്രാവുകളൊക്കെ പുറത്തിറക്കിയിട്ട് തീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂടിൻ്റെ പേപ്പറും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റൊക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് എല്ലാതും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പുതിയ കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സിംഗിൾസ് മറ്റേ ഇപ്പോൾ തൽക്കാലം ഈ സിംഗിളായിട്ട് കിടക്കുന്നതിനൊക്കെ കുറച്ച് പുതിയ ചൂടുകൾ ഇവിടേക്ക് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടാനായിട്ട് ഈ സിംഗിൾസിനൊക്കെ പിടിച്ചിട്ട് മുകളിൽ ഇടണം.
നിങ്ങൾ ഉദ്ദേശിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രീഡിംഗ് ഏജ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കുഞ്ഞന്മാരെ പിടിച്ചിട്ട് നമ്മുടെ മുകളിൽ നിന്ന് മുകളിലൊരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളൊരു ഇതിലാണ്, പ്ലാനിലാണ് ഇവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവുകളും കൂട്ടിൽ നിന്ന് പുറത്തിറക്കാം കേട്ടോ. നമ്മളെല്ലാ പ്രാവുകളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെടാ. ഓരോ ഗിരിറ്റ് തിന്നുന്നുണ്ട് അവിടുന്ന്, ഗിരിറ്റ് തിന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ കൂടും നമ്മൾ നല്ല വൃത്തിയായിട്ട് പേപ്പറൊക്കെ വിരിച്ചു, പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീറ്റിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ രണ്ടും കുറച്ച് ബ്രീഡിംഗ് കേജുകൾ നമ്മൾ ഏകദേശം റെഡിയാക്കാനായിട്ട് നിൽക്കും. ഇനി നമുക്ക് കുറച്ച് പ്രാവുകൾ വരാനായിട്ടുണ്ട്, അവർക്കുള്ള ബ്രീഡിങ്ങിൻ്റെ കേജൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ സിംഗിൾ കേജായിട്ടും പിന്നെ അതുപോലെ തന്നെ ബ്രീഡിങ്ങിനായിട്ടായിട്ട് ഒരു കേജ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഇടാൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് കേട്ടോ.